ഐ പി സിയുടെ ആ ഒരു ചലനം തന്നെ ആരംഭിച്ചത് പാസ്റ്റർ കെ അബ്രഹാം മനുഷ്യ ഉപദേശിയുടെ അടുക്കൽ വന്ന് വിഷയം പ്രാപിച്ച് അങ്ങനെ തെക്ക് നിന്നാണ് ആ ഒരു ചലനം ഉണ്ടായത്. വരുവനെ യോനാച്ചൻ പല സ്ഥലങ്ങളിൽ പ്രവചിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. തെക്ക് നിന്ന് തീ പുറപ്പെടും, തെക്ക് നിന്ന് തീ പുറപ്പെടും. സോ ഹുങ്കാര ശബ്ദത്തോടെ വളരെ ശക്തമായി ശുശ്രൂഷിക്കുന്ന ഒരു സ്റ്റൈലായിരുന്നു വരുവരെ യോനാച്ചൻ. അദ്ദേഹം പറയും തെക്ക് നിന്ന് തീ പുറപ്പെടും, അപ്പോൾ പീഡയുടെ വാൾ വടക്ക് നിന്ന് കടന്നു വരും. അപ്പോൾ തെക്ക് നിന്ന് പുറപ്പെടുന്ന തീ വടക്ക് നിന്ന് വരുന്ന വാളിനെ എരിച്ചു കളയും. അത് ഈ കാലഘട്ടത്തിലും സംഭവിക്കുവാൻ സാധ്യതയുണ്ടെന്നല്ല, സംഭവിക്കുകയാണ്. തെക്ക് നിന്ന് തീ പുറപ്പെടുന്നു, വടക്ക് നിന്ന് വാൾ വരുന്നു, പീഡയുടെ വാൾ വരുന്നു. പക്ഷേ ഈ തെക്ക് നിന്ന് പുറപ്പെടുന്ന തീക്ക് വടക്ക് നിന്ന് വരുന്ന വാളിനെ എരിച്ചു കളയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വീണ്ടും കർത്താവ് നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ, ഒരുമിച്ച് ദൈവശബ്ദം കേൾപ്പാൻ, എല്ലാം ദൈവം നൽകിയ നല്ല സാവകാശത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. സഭ എന്ന് പറയുന്നത് എപ്പോഴും ഒരു മിഷനിലാണ്, ഒരു ദൗത്യത്തിലാണ് എപ്പോഴും സഭ. മിഷൻ തീർന്നോ കർത്താവിനോട് പോവാ സഭ. സോ എപ്പോഴും ദൗത്യത്തിലാണ് എപ്പോഴും ദൈവസഭ ആയിരിക്കുന്നത്. സോ ഈ ഒരു പാൻഡമിക് കണ്ടീഷൻ, ഇപ്പം COVID-19 അങ്ങനെയുള്ള പ്രശ്നങ്ങളാണല്ലോ ലോകം മുഴുവൻ നടക്കുന്നത്. ഈ സമയത്ത് സഭയുടെ ദൗത്യം എന്താ? ഇത് കഴിഞ്ഞിട്ട് സഭയുടെ ദൗത്യം എന്തായിരിക്കും? ഈ കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഞങ്ങൾക്ക് ഈ ഒരു സെഷനിൽ അറിയാൻ ആഗ്രഹം. COVID-19 ഈ ഒരു ടൈമിൽ ദൈവം നമ്മെ ഇരുത്തിയിരിക്കുന്നത് ഒരു കെരീതിലും ഒരു സീതോനിലുമാണ്. ഇത് കഴിഞ്ഞിട്ട് ഒരു കർമ്മയിലുണ്ട്. അപ്പോൾ ഒരു കരീതും ഒരു സീദോനും ഇല്ലാതെ ഒരിക്കലും ഒരു കർമ്മയിലില്ല. കരീതിൽ ദൈവം യെരിയാവിനെ പഠിപ്പിച്ചത് വിശ്വാസ ജീവിതമായിരുന്നു. രാവിലെയും വൈകിട്ടും കാക്ക കൊണ്ടുവന്ന് രണ്ടു നേരെ ഭക്ഷണം കൊടുത്തുള്ളൂ. ഞാൻ പറയാം, ഞാൻ ധാരാളം പാസ്റ്റേഴ്സ് മീറ്റിങ്ങിനെ പ്രസംഗിച്ചിട്ടുണ്ട് കേരളത്തിന് പുറത്ത്. കേരളത്തിനകത്ത് പാസ്റ്റേഴ്സ് മീറ്റിങ്ങിന് ഞാൻ ഒരു മീറ്റിങ്ങിനോ മറ്റോ പോയിട്ടുള്ളൂ. കേരളത്തിന് പുറത്തുള്ള പാസ്റ്റേഴ്സ് മീറ്റിങ്ങിന് ഞാൻ പ്രസംഗിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, നിങ്ങളുടെ കഴിക്കുന്ന ആഹാരത്തിൻ്റെ എമൗണ്ട് കാണുമ്പോൾ എനിക്കറിയാം നിങ്ങൾ എത്രത്തോളം ദൈവസന്നിധിയിൽ പ്രയോജനപ്പെടുവാൻ പോകുന്നു അല്ലെങ്കിൽ പ്രയോജനപ്പെടുന്നു. കാരണം അമിത ഭക്ഷണം അത് പാപമാണ്. ചിലര് ഹിമാലയം പോലെ മുന്നിൽ ഇങ്ങനെ ആഹാരം വിളമ്പി വെച്ച് ഹേ മഹാപർവ്വതമേ നിന്നെ സമഭൂമിയാക്കും എന്നുള്ള യുദ്ധത്തിലാണ് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഭക്ഷണം കഴിക്കുന്നത്. ഭക്ഷണ പ്രിയന്മാർ, ഭക്ഷണമെന്ന് മാത്രമല്ല, ചിലർ കമ്പ്യൂട്ടർ ഗെയിംസ് ആയിരിക്കാം, ചിലർക്ക് ടെലിഫോൺ ആയിരിക്കാം, ചിലർ നിയന്ത്രിക്കുന്നവരെ ഫോണാ, വാട്സപ്പ് ഉണ്ടോ. അപ്പൊ മദ്യത്തിൽ അഡിക്റ്റ് ആയിരിക്കുന്ന പോലെ, ജഡത്തിൽ അഡിക്റ്റ് ആയിരിക്കുന്ന പോലെ ചിലർ ഫോണിൽ അഡിക്റ്റ് ആണ്. ഇതെല്ലാം മാറി നമ്മൾ ക്രിസ്തുവിന്റെ സ്വഭാവത്തിലും കർത്താവിന്റെ ആ വ്യക്തിത്വത്തിലും അലിഞ്ഞു ചേരുമ്പോഴാണ് ദൈവം നമ്മെ ഉപയോഗിക്കുന്നത്. ഇതാണ് വിശ്വാസ ജീവിതം ദൈവം പഠിപ്പിച്ചു എവിടെ? കെരീതിൽ. വിശുദ്ധി ദൈവം പഠിപ്പിച്ചത് സീദോനില്ല. കാരണം പാപം ചെയ്യാൻ സാഹചര്യമുള്ളതായ ആ സ്ഥലത്താണ് ഒന്നും രണ്ടും ദിവസമല്ല, 3 വർഷം ഏലിയാവിനെ കൊണ്ടിട്ടത്. സോ 1 വിശ്വാസം, 2 വിശുദ്ധി. സോ ഇത് കഴിഞ്ഞിട്ടാണ് ഒരു കർമ്മയിൽ ദൈവം ഏലിയാവിന് ഒരുക്കിയത്. സോ ഇതുപോലെ ഈ പാൻഡമിക് കണ്ടീഷൻ വേഗത്തിൽ മാറും നിശ്ചയമായിട്ടും. ഇത് കഴിഞ്ഞിട്ട് ലോക ജനത കണ്ടിട്ടില്ലാത്ത വലിയൊരു ചലനം നിശ്ചയമായിട്ട് കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി കർത്താവ് കേരളത്തിലും ലോകരാജ്യങ്ങളിലും ദൈവത്തിൻ്റെ കൃപയാൽ കർത്താവ് ചെയ്യും. എല്ലാം കർത്താവ് വരട്ടെ, ജാതികളെ സംഖ്യ തികഞ്ഞെങ്കിൽ കർത്താവ് ഇപ്പോൾ വരട്ടെ, നോ പ്രോബ്ലം. പക്ഷേ അന്ത്യകാലത്തിൻ്റെ ഉണർവെന്ന് പറയുന്നത്, അന്ത്യകാലത്തിൻ്റെ അവസാന സെക്കൻഡിൻ്റെ ഉണർവെന്ന് പറയുന്നത് കഴിഞ്ഞ കാലങ്ങളിലുണ്ടായിരുന്ന മറ്റേതൊരു പ്രാസംഗിൻ്റെയും ഏതൊരു ദൈവദാസിൻ്റെയും കാലത്തുണ്ടായിരുന്നതിനേക്കാൾ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു പ്രവൃത്തിയായിരിക്കും കർത്താവ് ചെയ്യുന്നത്. 1918-19 കുറിച്ച് മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു, സ്പാനിഷ് ഫ്ലൂവിൻ്റെ ടൈം. ആ സ്പാനിഷ് ഫ്ലൂ കഴിഞ്ഞിട്ട് നമ്മൾ തുടർന്ന് നോക്കുമ്പോൾ വളരെ ശക്തമായി പെന്റെക്കോസ്റ്റൽ റിവൈവലായി. അഫ്കോഴ്സ് പെന്റെക്കോസ്റ്റൽ റിവൈവൽ എന്ന് പറയുന്നത് അന്ന് ദൈവവചനവും ദൈവശക്തിയും ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന മിഷനായി, ദൗത്യത്തോടെ മിഷണന്മാർ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും 1000
ഇങ്ങനെ യാത്ര ചെയ്യുകയും കേരളത്തിലും ധാരാളം പേര് കടന്നു വരികയും ലണ്ടനിൽ നിന്ന് കടന്നു വരികയും ബാസലിൽ നിന്ന് കടന്നു വരികയും ഒക്കെ ചെയ്തു. സ്വിറ്റ്സർലൻഡിൽ ഒരു പട്ടണമാണ് ബാസൽ. സോ അങ്ങനെയാണ് ബാസൽ മിഷൻ എന്ന് നമ്മൾ അറിയുന്നത് മലബാറിൽ. എന്നിട്ട് ലണ്ടൻ മിഷൻകാർ ട്രിവാൻഡ്രത്ത് കടന്നു വന്നു. അവർ വന്നിട്ട് സ്കൂൾസ്, കോളേജസ്, ഹോസ്പിറ്റൽസ്, അങ്ങനെ ദൈവകൃപയാൽ ധാരാളം 10,000 ജനത്തെ അന്ന് നേരിട്ടും ലക്ഷക്കണക്കിന് ജനത്തെ നേരിട്ടല്ലാതെയും സ്വാധീനിക്കുന്നതായ ശക്തമായ ദൈവത്തിൻ്റെ വിലയേറിയ പ്രവൃത്തിയെ കർത്താവ് ചെയ്തു. സോ മിഷണർമാർ അന്ന് കേരളത്തിൽ കടന്നു വന്ന് ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി ഇത്രയും വലിയ ഒരു പ്രവൃത്തി ചെയ്തതുപോലെ ദൈവകൃപയാൽ എവിടെയാണ് മിഷൻ എന്ന് പറയുന്നത്, യെരുശലേമിൽ നിന്ന് സുവിശേഷം അന്ത്യോക്യയിലെത്തി, അന്ത്യോക്യയിൽ നിന്ന് ലോകത്തിൻ്റെ മറ്റ് സ്ഥലങ്ങളിലേക്ക്, ഏഷ്യ മൈനറിലേക്ക് കടന്നുപോയി. എഫസോസ് ആകട്ടെ, കൊരിന്ത് ആകട്ടെ, പിന്നെ അവിടെ നിന്നാണ് മിഷണർമാർ എഴുന്നേറ്റ് മറ്റ് സ്ഥലങ്ങളിലേക്ക് കടന്നു പോകുന്നത്. സോ ഞാൻ വിശ്വസിക്കുന്നു ഈ ദിവസങ്ങൾ ദൈവകൃപയാൽ പാശ്ചാത്യ ദേശങ്ങളിൽ നിന്ന് മിഷണർമാർ കേരളത്തിൽ കടന്നു വന്ന് കർത്താവിൻ്റെ കൃപയാൽ സഭകളെ സ്ഥാപിച്ചു. സോ അതുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ദാസന്മാർ മറ്റ് സ്ഥലങ്ങളിലേക്ക് കടന്നു പോയത്. എത്രയോ സ്ഥലങ്ങൾ നോർത്ത് ഇന്ത്യ നമ്മൾ കടന്നുപോയി. ആത്മീയ ഉണർവുകളെക്കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ അത് റായ്പൂരായിരിക്കാം, അല്ലെങ്കിൽ ഡൽഹി ആയിരിക്കാം, പത്താൻകോട്ട ആയിരിക്കാം, അല്ലെങ്കിൽ കട്രയായിരിക്കാം, ഇതുപോലെ ബീഹാറായിരിക്കാം, നൂറുകണക്കിന് സ്ഥലങ്ങൾ എനിക്കിതുപോലെ പറവാൻ കഴിയും. അവിടെയെല്ലാം സഭകൾ സ്ഥാപിക്കപ്പെട്ടു, ആത്മാക്കൾ വിടിവിക്കപ്പെട്ടു ദൈവത്തിൻ്റെ കൃപയാൽ. നവാപൂരായിരിക്കാം, അവിടെയെല്ലാം ഇങ്ങനെ അറിയുമ്പോൾ ആ ഉണർവിൻ്റെ പിൻപിലെല്ലാം ഒരു മലയാളി ടച്ച് ഉണ്ട്. ഇന്ത്യയിലെ മിക്കവാറും എല്ലാ മിഷൻ ഓർഗനൈസേഷൻസ് എസ്പെഷ്യലി ഒരു ചലനം ഉണ്ടാക്കിയത് ദൈവകൃപയാൽ. മറ്റുള്ളവരുണ്ടാക്കിയിട്ടില്ലെന്നില്ല, ഒരുപാട് ദൈവദാസന്മാരുണ്ട്. പക്ഷേ എനിക്ക് അറിയാവുന്നതാണ്, ഞാൻ യാത്ര ചെയ്തിട്ടുള്ള ചില മിഷൻ സ്റ്റേഷൻസ് എല്ലാം നോക്കുമ്പോൾ ഒരു ഔട്ട്സ്റ്റാൻഡിങ് മിനിസ്ട്രി അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ മിക്കവാറും ഒരു മലയാളി അതിൻ്റെ പിന്നിലുണ്ട്. എവിടെ ഏത് സ്ഥലത്ത് ചെന്ന് അത് ദൈവത്തിൻ്റെ ഒരു ഫേവർ എന്ന് തന്നെ. സോറി, തോമസ് അപ്പോസ്തലൻ, തോമസ് അപ്പോസ്തലനെ വന്ന് കാല് ചവിട്ടിയ ഒരു ദേശമാണ്, തോമസ് അപ്പോസ്തലനെ അക്സെപ്റ്റ് ചെയ്തതായ ഒരു സ്ഥലമാണ് മലയാളികൾ. എന്നാലും തമിഴ്നാട്ടിൽ പോയി ഇപ്പോൾ മൈലാപ്പൂർ വെച്ച് അദ്ദേഹം കൊല്ലപ്പെട്ടു. തോമസ് അപ്പോസ്തലൻ കൊല്ലപ്പെട്ടത് തമിഴ്നാട്ടിലാണ് എന്ന് വിചാരിച്ച തമിഴന്മാരെ മോശമൊന്നും ഞാൻ പറയുന്നില്ല. ഇന്നും കർത്താവിനെ സ്നേഹിക്കുന്ന ദശലക്ഷക്കണക്കിന് ദൈവമക്കൾ തമിഴ്നാട്ടിലുണ്ട്. പക്ഷേ മിഷണറീസിനെ സ്വീകരിച്ചത് പിന്നെ തോമസ് അപ്പോസ്തലനാകട്ടെ, അതിനുശേഷം വന്നതായ ക്നാനായ സമുദായത്തിൻ്റെ യഹൂദന്മാർ ചിതറിപ്പോയപ്പോഴും അതെ, അവരൊക്കെ യഹൂദന്മാരെ സ്വീകരിച്ച അത് ഇവിടെയാണ്, അതെ, മട്ടാഞ്ചേരിയിൽ. അപ്പോൾ അപ്പോസ്തലന്മാരെ സ്വീകരിച്ചു, യഹൂദന്മാരെ സ്വീകരിച്ചു, അങ്ങനെ അനേക ഗ്രൂപ്പുകളെ നമ്മൾ സ്വീകരിച്ചത് കൊണ്ട് കേരളം അനുഗ്രഹിക്കപ്പെട്ടു. അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, യഹൂദന്മാരെ പീഡിപ്പിക്കപ്പെടാത്ത രാജ്യങ്ങളിലൊന്ന് ഇന്ത്യ, കേരളം. ഓക്കെ, പലയിടത്തും പോയപ്പോൾ അവർക്ക് വലിയ വീടുകളെ ഏറ്റേണ്ടി വന്നു. അതെ, ദൈവത്തിന്റെ ഒരു ഫേവർ നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കാം, നമ്മുടെ സംസ്ഥാനത്തിനോട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതാണ് നമ്മളിപ്പോ സൗത്തിൽ നിന്ന് യാത്ര ചെയ്ത് വരിക, നാഗർകോവിൽ നിന്ന് യാത്ര ചെയ്ത് വരുമ്പോ പാറശ്ശാല കേറുമ്പോ തന്നെ നമുക്കറിയാം, യെസ്, ഇത്രയും പച്ചപ്പ് കേരളമായി. അതേപോലെ തന്നെ വാളയാർ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് കയറുമ്പോൾ നമുക്കറിയാം, ആ യെസ്, ആ തമിഴ്നാടിൻ്റെ ആ ചൂടും പൊടിയും ഒക്കെ മാറി ഇതാ കേരളത്തിലേക്ക് പ്രവേശിച്ചു. ഒരു ഗോൾഡി, ഒരു എയർ കണ്ടീഷൻ എന്ന് പറയുന്നത് ജോഗ്രഫിക്കലി നമ്മൾ കേരളത്തിൽ കാണുന്നത് പോലെ ആത്മീയമായിട്ട് നമുക്ക് കാണാൻ തക്കണം കഴിയും. ഞാൻ എൻ്റെ ചെറിയ അനുഭവത്തിൽ കാണാൻ തക്കണം കഴിയുന്ന 1992 മുതലാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ ഞാൻ ഇങ്ങനെ ട്രാവൽ ചെയ്ത് തുടങ്ങിയത്, 92. സോ 92 മുതൽ ഞാൻ കണ്ടു തുടങ്ങിയതായ ഒരു കാര്യം എന്ന് പറയുന്നത് മറ്റ് ഒരു ജാതികളിലുമില്ലാത്തതായ പല ഒരു നന്മകൾ ദൈവം കേരളത്തിന് കൊടുത്തിരിക്കുന്നത് കൊണ്ട് കേരളം ഒരു മിഷണറി സംസ്ഥാനമാണ്. കേരളം ഒരു മിഷണറി സംസ്ഥാനം. ഇപ്പോൾ പല ഭവനങ്ങളിലും മുമ്പൊക്കെ രണ്ട് മക്കളുണ്ടെങ്കിൽ ഒരു മോൻ സുവിശേഷ വേലക്കായിരിക്കും. അതെ, അത് വിട്ടു മാറിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു ലാസ്റ്റ് ഒരു 25 അല്ലെങ്കിൽ 20 ഉള്ളൂ മലയാളിക്ക് ഒരു ആ ഒരു മിഷൻ ഇതില്ലാതെ. കാരണം നമ്മുടെ തലമുറ മിക്കവാറും അമേരിക്കയിലും UK മറ്റ് ഗൾഫിലെ നാടുകളിലൊക്കെ ആയതുകൊണ്ട് ആ ഒരു സുവിശേഷത്തിൻ്റെ സമർപ്പണം ആ ലെവലിലേക്ക്. പക്ഷേ അത് ദൈവത്തിൻ്റെ കൃപയാൽ മടങ്ങി വന്നേ പറ്റത്തുള്ളൂ. നിങ്ങളുടെ മക്കളാകട്ടെ, നിങ്ങളുടെ കൊച്ചുമകൾ ആകട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ഒരു കുഞ്ഞെങ്കിലും കർത്താവിൻ്റെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോയി തന്നെയാണ്. അന്നൊക്കെ കുഞ്ഞുങ്ങൾ സമർപ്പിക്കുന്നതിനേക്കാളും കൂടുതൽ അവർ ജനിക്കുന്നത്, അവർ കൺസീവ് ആവുന്ന സമയത്ത് തന്നെ, അല്ലെങ്കിൽ അവർ ജനിച്ച ആദ്യ ആരംഭ നാളുകളിൽ തന്നെ അപ്പനും അമ്മയും സമർപ്പിക്കുക കുഞ്ഞുങ്ങളെ. അതെ,
ദൈവത്തിന് അവൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോഴവനെ ജനിച്ചു വരുമ്പോഴേ അവനോട് പറയുക, അവനെ നീ സുവിശേഷ വേലയ്ക്കുള്ളവനാണ്, നീ സുവിശേഷ വേലയ്ക്കുള്ളവനാണ്, അതുകൊണ്ട് നീ വാക്യം പഠിക്കുക, അതുകൊണ്ട് നീ സൺഡേ സ്കൂളിൽ കറക്റ്റ് ആയിട്ട്, അതുകൊണ്ട് നീ തെറ്റായ രീതിക്ക് പോകരുത്, മോശം കൂട്ടുകാരുണ്ടാകല്ല. മമ്മി എന്നോട് പറഞ്ഞിട്ടുള്ള എനിക്കറിയാം, ഓക്കെ നീ മറ്റുള്ളവരെ പോലെയല്ല, നീ അങ്ങനെ കളിക്കാൻ പാടില്ല, നീ അങ്ങനെ പോകാൻ പാടില്ല, നീ അങ്ങനെ സിനിമയ്ക്ക് വേണ്ടി പോകാൻ പാടില്ല, നീ വീട്ടിൽ നിന്ന് പൈസ മുട്ടിക്കാൻ പാടില്ല, നീ ദൈവത്തിനുള്ളവനാ എന്ന് പറഞ്ഞ് ഇങ്ങനെ ചെറുപ്പത്തിലെ ആ ഒരു 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 ഇതുണ്ടായിരുന്നു. സോ ഒരു മിഷണറി സംസ്ഥാനം തന്നെയാണ് കേരളം. നമ്മൾ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ലോകത്തിന് യെരുശലേം എങ്ങനെയാണോ അതുപോലെയാണ് ഇന്ത്യക്ക് കേരളം. ലോകത്തിന് യെരുശലേം, യെരുശലേമിൽ നിന്നാണ് സുവിശേഷം കടന്നു വന്നത് എന്നതുപോലെ അതെ ഇന്ത്യയുടെ യെരുശലേമാണ് കേരളം എന്ന് പറയുന്നത്. നോർത്ത് ഇന്ത്യയിൽ നമ്മൾ പോകുമ്പോൾ പാസ്റ്റർ എം കെ ചാക്കോ, ശുക്രുഹോ ചാക്കോ ജന്മയാണ്, പിന്നെ അതുപോലെ ഡോക്ടർ തോമസ് മാത്യു, അതുപോലെ ഇറ്റാർസി പാസ്റ്റർ കുര്യൻ തോമസ്, അങ്ങനെ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് വിശ്രമിക്കുന്ന എത്രയോ എത്രയോ ദൈവദാസന്മാർ, അവരെല്ലാവരും മലയാളികളാണ്. അതുപോലെ ഇന്ന് വാർദ്ധക്യപരമായ സ്റ്റേജിലാണെങ്കിലും ദൈവകൃപയാൽ ഇന്നും ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഡോക്ടർ പി ജി വർഗീസ്, എല്ലാവരും കണ്ടുപഠിക്കേണ്ടതായ പിതാക്കന്മാരെല്ലാവരും, സക്സസ് ആയ പിതാക്കന്മാരെല്ലാവരും ദൈവത്തിന് കൃപയാൽ മലയാളികളാണ്. അത് ആരംഭിച്ചത് 1920s ആരംഭിച്ചു എന്നുള്ളതാണ്. ആദ്യത്തെ ഉണർവും ആദ്യത്തെ പരിശുദ്ധാത്മാവിന്റെ ടച്ച് കേരളത്തിൽ, ഇന്ത്യയിൽ ഉണ്ടായപ്പോൾ കേരളത്തിൽ ഉണ്ടായെന്നുള്ളത്, അതെ തിരുവനന്തപുരത്തുണ്ടായെന്നുള്ളത്. മനസ്സി ഉപദേശി എന്ന് പറഞ്ഞിട്ട് ഒരാള്, എനിക്ക് തോന്നുന്നു നെയ്യാറ്റിങ്കരയ്ക്ക് അടുത്ത് കാഞ്ഞിരംകുളം പരണിയം, അവിടെ മനസ്സി ഉപദേശി, അവിടെ ഭയങ്കരമായിട്ടുള്ള ആത്മചലനങ്ങൾ നടന്നു. കേരളത്തിലെ ഇന്ത്യയിലെ പല ഭാഗത്തുനിന്നും ആൾക്കാർ അവിടെ വന്ന് പ്രാർത്ഥിക്കുകയും പരിശുദ്ധാത്മാവിഷയം പ്രാപിക്കുകയും ചെയ്തു. എന്നിട്ട് അവർ മറ്റു സ്ഥലങ്ങളിൽ പോയി സഭകളെ സ്ഥാപിക്കുന്നവരായി, ഈവൻ വലിയ ഓർഗനൈസേഷൻസ് പോലും സ്ഥാപിക്കുന്നവരായിട്ട് പലരും മാറിയിട്ടുണ്ട്. മനസ്സി ഉപദേശിയുടെ കൊച്ചുമകൾ ഇന്ന് കാഞ്ഞിരംകുളത്ത് താമസിക്കുന്നുണ്ട്. റോബിൻ സാറിന്റെ ഭാര്യ വിമല ആന്റി, അവര് മനുഷ്യോപദേശിയുടെ കൊച്ചുമകളാണ്. സോ അങ്ങനെ തലമുറ തലമുറയായി ദൈവത്തിൻ്റെ വിലയേറിയ ഒരു ഫേവർ നമ്മുടെ നാടിന്മേലുണ്ട്. മനുഷ്യോപദേശിയുടെ അടുക്കിലേക്കാണ് കെ എബ്രഹാം സാർ വന്ന്, ഉണ്ണുണ്ണി സാർ വന്ന് പരിശുദ്ധാത്മവിഷയം പ്രാപിച്ചു പോകുന്നത്. സോ അമ്മച്ച് മനുഷ്യോപദേശി ഈ കാതിൽ മുഴുവൻ ഇങ്ങനെ ആഭരണമൊക്കെ ഇട്ട് പണ്ട് കാലത്തെ തമിഴ്നാട്ടിൽ ആൾക്കാരായിരിക്കുന്ന പോലെ അങ്ങനെയുള്ളതായ ഒരു മാതാവായിരുന്നു. സോ അവരുടെ മേലാണ് ആദ്യം പരിശുദ്ധാത്മാവ് വന്നത്. മനുഷ്യ ഉപദേശിയുടെ മേലല്ല, അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ആദ്യ അഭിഷയം പ്രാപിക്കുന്നത്, പിന്നെയാണ് മനുഷ്യ ഉപദേശി അഭിഷയം പ്രാപിക്കുന്നത്. സോ ഇന്ന് നമ്മൾ കാണുന്നതായ പെന്തക്കോസ്റ്റൽ ചലനത്ത്, പ്രത്യേകിച്ച് ഐ പി സിയുടെ ആ ഒരു ചലനം തന്നെ ആരംഭിച്ചത് മനുഷ്യോപദേശിയിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ പാസ്റ്റർ കെ അബ്രഹാം മനുഷ്യോപദേശിയുടെ അടുക്കൽ വന്ന് അഭിഷയം പ്രാപിച്ച് അങ്ങനെ തെക്ക് നിന്നാണ് ആ ഒരു ചലനം ഉണ്ടായത്. വരുവനെ യോനാച്ചൻ പല സ്ഥലങ്ങളിൽ പ്രവചിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, തെക്ക് നിന്ന് തീ പുറപ്പെടും, തെക്ക് നിന്ന് തീ പുറപ്പെടും. സോ ഹുങ്കാര ശബ്ദത്തോടെ വളരെ ശക്തമായി ശുശ്രൂഷിക്കുന്ന ഒരു സ്റ്റൈലായിരുന്നു വരുവരെ യോനാച്ച. അദ്ദേഹം പറയും തെക്ക് നിന്ന് തീ പുറപ്പെടും, അപ്പോൾ പീഡയുടെ വാൾ വടക്ക് നിന്ന് കടന്നു വരും, അപ്പോൾ തെക്ക് നിന്ന് പുറപ്പെടുന്ന തീ വടക്ക് നിന്ന് വരുന്ന വാളിനെ എരിച്ചു കളയും. അത് ഈ കാലഘട്ടത്തിലും സംഭവിക്കുവാൻ സാധ്യതയുണ്ടെന്നല്ല, സംഭവിക്കുകയാണ്. തെക്ക് നിന്ന് തീ പുറപ്പെടുന്നു, വടക്ക് നിന്ന് വാൾ വരുന്നു, പീഡയുടെ വാൾ വരുന്നു. പക്ഷേ ഈ തെക്ക് നിന്ന് പുറപ്പെടുന്ന തീക്ക് വടക്ക് നിന്ന് വരുന്ന വാളിനെ എരിച്ചു കളവാൻ ഗുണശക്തിയുണ്ട്. സോ അങ്ങനെ ഉണർവിനെക്കുറിച്ചും അതുപോലെ മിഷനെക്കുറിച്ചും നമ്മൾ ചിന്തിക്കുമ്പോൾ ഏറ്റവും ശക്തമായിട്ട് പറവാൻ കഴിയുള്ളതായ ഒരു രണ്ട് ദിവ്യദാസന്മാരുണ്ട്. അതിൽ ഒരാളിനെ, രണ്ടുപേരും പൂർണ്ണമായിട്ട് മലയാളിക്ക് പരിചയമില്ലാന്ന് തന്നെ പറയാം, അല്ലോ ഏറ്റവും പരിചയമില്ലാത്ത ആളാണ് തോമസ് പരദേശി. തോമസ് പരദേശി എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ദാസൻ ആലപ്പുഴക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ വളരെ ചെറുപ്രായത്തിൽ തന്നെ 16-17 വയസ്സ് പ്രായമുള്ളപ്പോൾ തന്നെ അദ്ദേഹത്തിന് മേലിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വളരെ സാന്നിധ്യമായി ഇറങ്ങി വന്നു. തോമസ് പരദേശിയുടെ മകൻ ഇന്ന് അഹമ്മദാബാദുണ്ട്, അദ്ദേഹം ഒരു ഡോക്ടറാണ്. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ പോയിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ കോണ്ടാക്ട് നമ്പരും എനിക്കുണ്ട്. തോമസ് പരദേശിയുടെ മകൻ, അദ്ദേഹം തൻ്റെ പിതാവിനെ കുറിച്ച് പറഞ്ഞ വളരെ ചെറുപ്രായത്തിൽ തന്നെ പരിശുദ്ധാത്മ സാന്നിധ്യം കടന്നു വന്ന് അദ്ദേഹം ഭയങ്കരമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ പ്രാർത്ഥന, അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ സ്റ്റൈൽ എന്ന് പറയുന്നത്, സീ ഓരോരുത്തരുടെ ദൈവം നയിക്കുന്ന ഓരോ ലെവലിലാണ്, ഓരോ ലെവലിലാണ് ദൈവം അയക്കുന്നത്, ഓരോരുത്തരുടെ ടേസ്റ്റ് വ്യത്യസ്തമാണ്. അദ്ദേഹം പ്രാർത്ഥിക്കാനായിട്ട് അദ്ദേഹം ഇവിടെ പശ്ചിമഘട്ടം മലനിരകളിലേക്ക് ഓടിക്കയറുമായിരുന്നു. അങ്ങനെ സ്വന്തം ദേശം വിട്ട്
അങ്ങനെ പശ്ചിമഘട്ട മലയിലേക്ക് താൻ കടന്നുപോയി. എത്രയോ പ്രാവശ്യം 21 ദിവസം 40 ദിവസം അദ്ദേഹം ഉപവസിച്ച് പ്രാർത്ഥിക്കും. ഒരു പ്രാവശ്യം അദ്ദേഹം ഉപവസിച്ച് പ്രാർത്ഥിപ്പാനായിട്ട് ഇങ്ങനെ പശ്ചിമഘട്ടം മലനിരകളിൽ വന്നും ആനയെ പിടിക്കുന്ന വാരിക്കുഴിയിൽ താൻ വീണു പോയി, ബോധം കെട്ട് വീണു പോയി. എന്നിട്ട് അദ്ദേഹത്തിന് ഇങ്ങനെ ബോധം കെട്ട് കിടക്കുക, ചിലപ്പോൾ മരിച്ചു പോകാൻ സാധ്യത ഉണ്ടായിരിക്കാം. പക്ഷേ ഭയങ്കര മധുരമുള്ളതായ ഒരു ദ്രാവകം ഒരു തുള്ളി തൻ്റെ ബോധം കെട്ട് കിടക്കുമ്പോൾ തൻ്റെ നാവിലേക്ക് ഇങ്ങനെ വന്നിറങ്ങി. ഭയങ്കര മധുരമുള്ള ഒരു ദ്രാവകത്തിൻ്റെ ഒരു തുള്ളി, ആ ഒരു തുള്ളി തൻ്റെ നാവിലേക്ക് വീണതും സൂപ്പർ നാച്ചുറൽ ശക്തി തൻ്റെ മേൽ വന്ന് അദ്ദേഹം കണ്ണു തുറന്ന് ആനയെ പിടിക്കുന്ന വാരിക്കുഴിയിൽ നിന്ന് ചാടി പുറത്ത് ആരോഗ്യത്തോടെ പുറത്തിറങ്ങി. പുറത്തിറങ്ങി അദ്ദേഹം തിരിഞ്ഞു നോക്കുമ്പോൾ, അയ്യോ ഈ കുഴിയിൽ നിന്ന് ഞാൻ എങ്ങനെയാ പറന്നാണോ കയറിയത്? അപ്പൊ ഈ ദ്രാവകം എന്ന് പറയുന്നത് ഏതോ കൺസ്യൂമർ സ്റ്റോറിക്ക് നല്ല വന്നത്, സ്വർഗത്തിൽ നിന്ന് കർത്താവ് തൻ്റെ ഭക്തനെ ബലപ്പെടുത്താൻ ആ നാവിനെ ആ നാവിലേക്ക് ഒരു തുള്ളി ദ്രാവകം ഇട്ടു കൊടുത്തു. എന്നിട്ട് കർത്താവ് അദ്ദേഹം ആ വാരിക്കുടിയിൽ നിന്ന് പുറത്തേക്ക് വന്ന്, ലക്ഷ്യമില്ല, എങ്ങനെയാണ് ഏത് ഡയറക്ഷനാണ് താൻ വന്നതെന്ന് അറിയത്തില്ല. കണ്ട ലക്ഷ്യത്തിൽ അങ്ങ് നടന്നു നടന്ന് 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 അദ്ദേഹം ചെന്നിറങ്ങിയത് തമിഴ്നാട്ടിലേക്കാണ്. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് താൻ നടന്നത്. ചെന്നിറങ്ങിയപ്പോഴേക്കും തമിഴ്നാട്ടിലെ ഗ്രാമത്തിലേക്കാണ് അദ്ദേഹം തോമസ് പേദേശി ചെന്നിറങ്ങുന്നത്. അവിടെ ആ ഗ്രാമത്തിൽ അദ്ദേഹം നടന്നു കയറുക. അദ്ദേഹം ഒരു ദൈവദാസനാണെന്നോ ഇദ്ദേഹം പ്രാർത്ഥിക്കുന്ന ആളാണെന്നോ ആർക്കും അറിയത്തില്ല. പക്ഷേ അവിടെ സംഭവിച്ചു, തോമസ് പരദേശി എന്ന ദേവദാസൻ ആ ഗ്രാമത്തിലേക്ക് നടന്നിറങ്ങിയും നൂറുകണക്കിന് ആൾക്കാരിൽ നിന്ന് ഭൂതങ്ങളിങ്ങനെ അലറി വിളിക്കാൻ തുടങ്ങി. നൂറുകണക്കിന് വ്യക്തികളിൽ നിന്ന് ഭൂതങ്ങൾ അലറി വിളിച്ചു. ആ ഗ്രാമത്തിൽ നടത്ത ഗ്രാമത്തിലേക്ക് പോയി. അവിടെയും ഭൂതങ്ങൾ അലറി വിളിക്കുന്നു, രോഗികൾ സൗഖ്യമാകുന്നു. അങ്ങനെ ഗ്രാമം ഗ്രാമമായി അദ്ദേഹം ഇങ്ങനെ നടന്ന് കർത്താവിൻ്റെ സാന്നിധ്യം ചുമന്നു പോയി. തൻ്റെ പരസ്യം എന്ന് പറയുന്ന പരിശുദ്ധാത്മാവാണ്. ഇതാ ഒരു ദൈവദാസൻ വരുന്നേ എന്ന് ആരും പറയാനില്ല, മൈക്ക് കേട്ടാൻ ആളില്ല, പ്ലാറ്റ്ഫോം ഇടാൻ ആളില്ല, പരിചയപ്പെടുത്താൻ ആളില്ല. പരിശുദ്ധാത്മാവ് തന്നെ ഉപയോഗിച്ചു. അതിൻ്റെ പേരാണ് ഉണർവ്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നതല്ല ഉണർവ്. അതിനൊക്കെ നമുക്ക് ഒരു 100 മീറ്ററോ 200 മീറ്ററോ ഒക്കെ നമുക്ക് ഓടാൻ പറ്റും. പക്ഷെ പരിശുദ്ധാത്മാവ് നമ്മെ ഓടിച്ചാൽ 500 മീറ്ററോ 1000 മീറ്ററോ അല്ല നമ്മൾ ഓടുന്നത്, അതൊരു മാരത്തൺ ഓട്ടമായിരിക്കും. അതുകൊണ്ട് ഉണർവിന് വേണ്ടി ഈ ദിവസങ്ങൾ ആരെങ്കിലും കൊതിക്കുന്നെങ്കിൽ ഒരു 100 മീറ്ററോ 200 മീറ്ററോ അല്ല, കർത്താവ് നമ്മെ ഉപയോഗിക്കണം. അതായിരുന്നു തോമസ് പരദേശിയുടെ സ്റ്റൈല്. അദ്ദേഹം ചപ്പലിടത്തില്ല, ചപ്പലിടാതെ അദ്ദേഹം നടക്കും. ഗ്രാമം ഗ്രാമമായി അദ്ദേഹം പ്രാർത്ഥിച്ച് നടക്കും. നടക്കുമ്പോഴേക്കും ആ ഗ്രാമത്തിൽ താൻ കാല് ചവിട്ടുമ്പോൾ പാസ്റ്റർ പി എസ് സാമുവൽ എന്ന് പറയുന്ന ദേവദാസൻ എന്നോട് പറഞ്ഞ്, ഭൂതങ്ങൾ തന്നെ പരിചയപ്പെടുത്തും ഈ മനുഷ്യനാരെന്ന് എന്ന് പറഞ്ഞാൽ, ഈ ഭൂതം അതെ അലറുന്നതായ ശബ്ദം കേട്ട് ആൾക്കാർ ഓടി വരുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാക്കാം, യെസ് ഇവിടെ ഒരു ദേവദാസൻ വന്നിരിക്കുന്നു. അങ്ങനെ അദ്ദേഹം തമിഴ്നാടിൻ്റെ പല ഭാഗത്ത് ഇങ്ങനെ കടന്നുപോയി. എന്നിട്ട് നാളുകൾ കഴിഞ്ഞ് അദ്ദേഹം കേരളത്തിലേക്ക് മടങ്ങി വന്നു. വീണ്ടും പല വർഷങ്ങൾ മുന്നോട്ട് പോയി. അപ്പോഴേക്കും കർത്താവ് വീണ്ടും ഉണർവിന് വേണ്ടി തന്നെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരുന്നു. എന്നിട്ട് തോമസ് പരദേശിയെക്കുറിച്ച് വീണ്ടും അറിയുന്നത് 1960കളുടെ അവസാനം 70കളുടെ ആ സമയമാണെന്ന് തോന്നി. 70കളായിരിക്കാൻ സാധ്യത. അദ്ദേഹത്തിന് ഒരു പ്രത്യേക ഒരു പ്രേരണ ഉണ്ടാക്കുന്നു, താൻ ഗുജറാത്തിലേക്ക് പോകണം, ഗുജറാത്തിൽ പോകണം. അപ്പോൾ തോമസ് പരദേശി ചപ്പലിടത്തില്ല, നടക്കുന്ന മനുഷ്യനാണ്, ഗുജറാത്തിൽ പോകണം. സോ ഗുജറാത്തിൽ പ്ലെയിനിലല്ല പോകേണ്ടത്, ട്രെയിനിലല്ല പോകേണ്ടത്, ബസ്സിലല്ല പോകേണ്ടത്, സ്കൂട്ടറിലോ സൈക്കിളിലോ അല്ല പോകേണ്ടത്, താൻ നടക്കണം. അദ്ദേഹം ആലപ്പുഴയിൽ നിന്ന് തോമസ് പരദേശി എന്ന ദൈവത്തിന്റെ ദാസൻ ചപ്പലിടാതെ നടക്കുകയാണ്. അന്ന് കൊങ്കൺ വഴി അദ്ദേഹം നടന്നു കാണും. ഇപ്പോഴൊക്കെ ആണല്ലോ കുറച്ച് പാലങ്ങളൊക്കെ വന്നത്. സോ അദ്ദേഹം കരമാർഗം അദ്ദേഹം നടക്കുകയാണ്. റോഡ് വഴിയായിരിക്കാം, എനിക്കറിയത്തില്ല, അദ്ദേഹം നടക്കുകയാണ്. സോ അദ്ദേഹം മലബാർ കഴിഞ്ഞു, അടുത്ത കർണാടകയിലേക്ക് പ്രവേശിച്ചു. കർണാടകയിൽ നടന്ന് അടുത്ത മഹാരാഷ്ട്ര, വീണ്ടും ഗോവ, വീണ്ടും മഹാരാഷ്ട്ര. ഒറ്റയ്ക്ക് തന്നെ അദ്ദേഹം ഒറ്റയ്ക്ക് നടക്കുക. അതാണ് ആ മനുഷ്യന്റെ ഒരു പ്രത്യേകത എന്ന്. അതാണ് ഞാൻ ഓൾറെഡി പറഞ്ഞ ഓരോരുത്തരുടെ ദൈവം ഉപയോഗിക്കുന്ന ഓരോ ഫ്ലേവറിലാണ്. ഐസ്ക്രീം വിൽക്കുന്ന കടയിലേക്ക് നമ്മൾ പോയാൽ ഒന്ന് ബട്ടർ സ്കോച്ച്, മറ്റൊന്ന് വാനില, വേറൊന്ന് പിസ്ത, വേറൊന്ന് സ്ട്രോബെറി എന്ന് പറയുന്ന പോലെ ഓരോരുത്തരുടെ ദൈവം ഉപയോഗിക്കുന്ന ഓരോ രീതിയിലാണ്. എന്ന് വിചാരിച്ച് തോമസ് പേദേശി ചപ്പലിട്ടില്ല, ഞാനും ചപ്പലിടാതെ കൊറോണ കാലത്ത് നടക്കത്തെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. ദൈവം നമ്മെ നടത്തണം. ഞാൻ നടക്കുന്നത് വേറെയും ദൈവം എന്നെ നടത്തുന്നത് വേറെയും. സോ അതാണ് അതിൻ്റെ വ്യത്യാസം. സോ ഈ മനുഷ്യൻ ഈ ഇത്രയും കിലോമീറ്റർ നടന്നു പോവുകയാണ്. ബോംബെ ക്രോസ് ചെയ്തു, മഹാരാഷ്ട്ര ക്രോസ് ചെയ്തു, സൗത്ത് ഗുജറാത്തിലേക്ക്, ഗുജറാത്തിൻ്റെ തെക്കൻ ഭാഗങ്ങളിലേക്ക് തോമസ് പരദേശി പ്രവേശിക്കുകയും ആ ദേശങ്ങളെ ഇളകി. ആയിരക്കണക്കിന് ഭൂതങ്ങൾ അലറി മാറാൻ തുടങ്ങി. താനിങ്ങനെ നടന്നു പോകുമ്പോൾ തന്നെ തെരുവുകളുടെ രണ്ട് വശത്തും രോഗികളായി കിടന്ന, ഭവനങ്ങളിൽ രോഗികളായി കിടന്ന രോഗികളെ ചാടി എഴുന്നേൽക്കാൻ തുടങ്ങി. അങ്ങനെ തോമസ് പരദേശിയെ അതിശക്തമായിട്ട് ദൈവമായ കർത്താവ് പ്രയോഗിച്ചു. ദൈവത്തിന്റെ കോളിംഗ്
കറക്റ്റായിട്ട് എവിടെയാണോ നമ്മെ ദൈവം വിളിച്ചിട്ടുള്ളത് അവിടെ നമ്മൾ എത്തുമ്പോഴാ പവർഫുള്ളായിട്ട് ആ പൂർണ്ണതയിൽ കർത്താവ് നമ്മെ ഉപയോഗിക്കുന്നത്. എക്സാക്ട്ലി. അതെ, കർത്താവ് യേശു ഇത്രയും സംസ്ഥാനങ്ങൾ നടന്നുപോയി. അതെ, അവിടെ ഒന്നും അദ്ദേഹം സ്റ്റോപ്പ് ചെയ്തില്ല. യെസ്, കാണാൻ ഭംഗിയുള്ള സംസ്ഥാനങ്ങൾ, സ്ഥലങ്ങൾ കണ്ട് കാണാം, കംഫർട്ട് സോൺ ഉണ്ടായിരിക്കും, നല്ല കാലാവസ്ഥയുള്ള, നല്ല ഫുഡ് കിട്ടിയ സ്ഥലം കാണാം, നല്ല കാലാവസ്ഥയുള്ള സ്ഥലം. പക്ഷേ എവിടെയാണോ ദൈവം വിളിച്ചത് അവിടെ ചെന്നപ്പോഴാ പൂർണ്ണമായിട്ടും കർത്താവ് പരിശുദ്ധാത്മ ഉപയോഗിച്ചത്. വേറെ എല്ലായിടത്തും ബാക്കിയുള്ളടത്തെ ദൈവം ഇല്ലായിരുന്നോ? ദൈവം സഭ വ്യാപിയ, മലബാറിലെ ദൈവം ഉണ്ടായിരുന്നു, മഹാരാഷ്ട്രയിലും കർണാടകയിലും ഒക്കെ ദൈവം ഉണ്ടായിരുന്നു. പക്ഷേ സബ് ഗുജറാത്തിൽ ചെന്നപ്പോഴേക്കും അതൊരു എക്സ്പ്ലോഷൻ ആയിരുന്നു, അതങ്ങ് കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ ഇദ്ദേഹം ഒരു റിവൈവലിസ്റ്റായി. ഇദ്ദേഹം ഭൂതങ്ങളെ ഇളക്കും, രോഗികളെ സൗഖ്യമാക്കും, ഭൂതങ്ങളെ പുറത്താക്കും, രോഗികളെ സൗഖ്യമാക്കും, അറിയാമെന്നുള്ള സുവിശേഷം പറയും, ഇതാണ്. പക്ഷേ ആ സമയത്ത് തന്നെ മറ്റ് രണ്ട് ദൈവദാസന്മാരെ ദൈവം ഉപയോഗിച്ചു. സി, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പുതിയ നിയമ ശുശ്രൂഷ ഒരിക്കലും വൺ മാൻ ഷോ അല്ല. പല സ്ഥലങ്ങളിലും നമ്മൾ ഈ ന്യൂ ജനറേഷൻ ചർച്ചിൽ സീനിയർ പാസ്റ്റർ, ഞാൻ മാത്രം മതി, ഞാനൊരു മനുഷ്യ ദൈവ, ഞാനൊരു ആൾ ദൈവം. ഈ ആൾ ദൈവം കളിക്കുന്നതല്ല ബൈബിൾ. ഓ, നിങ്ങൾ എത്ര പേർക്ക് അത് ഇഷ്ടം? ഈ ആൾ ദൈവം കളിക്കുന്നത് വേദപുസ്തകം അല്ലേ? അല്ല, കർത്താവ് ഒരുത്തനെ ഒറ്റയ്ക്ക് പോലും വിട്ടില്ല. പൗലൂസ് പോലും ഒറ്റയ്ക്ക് യാത്ര ചെയ്തില്ല, ഒരു ടീം മിനിസ്ട്രി ആയിട്ടാണ് പൗലൂസ് പോയത്. സോ നമ്മൾ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഈ കാലഘട്ടത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ ഒരു ടീമിനെയാണ് നമ്മൾ എഴുന്നേൽപ്പിക്കുന്നത്. പഴയ നിയമത്തിന്റെ അതായിരുന്നല്ലോ, അഹരോനുണ്ട്, ഹൂരുണ്ട്, യോശുവയുണ്ട്, ഇവരെല്ലാവരും മുന്നിലേക്ക് നയിക്കാൻ തക്കവണ്ണം ഒരു മോശയുണ്ട്, അവർക്ക് താഴെ ഗോത്രപിതാക്കന്മാരുണ്ട്, എക്സെട്രാ എക്സെട്രാ. ഓക്കെ, ഞാൻ പ്രസംഗിക്കുന്നില്ല. സോ അങ്ങനെ തോമസ് പരദേശി അവിടെ എത്തുമ്പോഴേക്കും അവിടെ പാസ്റ്റർ ബെഞ്ചമിൻ എന്ന് പറയുന്ന ഒരു ദൈവത്തിന്റെ ദാസൻ വരികയാണ് പഞ്ചാബിൽ നിന്ന്. എക്സാക്ട്ലി അതേ കാലയളവില് പാസ്റ്റർ ബെഞ്ചമിൻ വരുന്നു. അവിടെ ലോക്കലായിട്ടുള്ള ഒരു ഡോക്ടർ രാജ് എന്ന് പറയുന്ന ഒരാളിനെ ദൈവം എഴുന്നേൽപ്പിക്കുന്നു. അദ്ദേഹം ഗുജറാത്തിയാണ്. സോ ഗുജറാത്തിയായ ഡോക്ടർ രാജ് അദ്ദേഹം ഒരു നല്ലൊരു അപ്പനാണ്, ഒരു നല്ല പാസ്റ്ററാണ്, നല്ലൊരു ചർച്ച് പ്ലാന്ററാണ് ഡോക്ടർ രാജ്. ഡോക്ടർ രാജാണ് ഒരു ചർച്ച് പ്ലാന്റിങ്ങിൻ്റെ പയനിയറായിട്ട് ഗുജറാത്തിൽ നിന്നത്. അപ്പോഴേക്കും പാസ്റ്റർ ബെഞ്ചമിൻ പഞ്ചാബിൽ നിന്ന് വരുന്നു. മലയാളിയാകുന്ന തോമസ് പരദേശി ഇവർക്ക് മുൻപേ ഓൾറെഡി ഒരു മലയാളി ടച്ചായിട്ട് അവിടെ എത്തുന്നു. ഞാൻ പറഞ്ഞല്ലോ, പയനിയേഴ്സായി ദൈവം ഉപയോഗിച്ച മിക്കവാറും മലയാളികളാണ്. സോ ഇവർ മൂന്ന് പേര്, പിതാപുത്രൻ പരിശുദ്ധാത്മാവ് പോലെ, തോമസ് പരദേശി, പാസ്റ്റർ ബെഞ്ചമിൻ, അതുപോലെ ഡോക്ടർ രാജ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പാസ്റ്റർ ബെഞ്ചമിനാണ് ഡോക്ടർ രാജിനെ സ്നാനപ്പെടുത്തുന്നത്. പാസ്റ്റർ രാജ് നൂറുകണക്കിന് സഭകളെ സ്ഥാപിച്ചു. അങ്ങനെ ഇന്ത്യയിൽ നിന്ന് നമ്മൾ കാണുന്ന ഏറ്റവും നല്ല റിവൈവൽ പോക്കറ്റ്സ് ആന്ധ്ര, തെലുങ്കാന, അതൊക്കെ അതുപോലെ പഞ്ചാബിൻ്റെ ചില ഭാഗങ്ങൾ, ഗുജറാത്ത്, ഐ മീൻ ഇവിടെ ബീഹാർ, ഒറീസ പോലെ ഉള്ളതായ നല്ല ഗാസ്പൽ ബെൽറ്റുകളൊന്ന് സൗത്ത് ഗുജറാത്ത് നമുക്ക് കാണുമെന്ന് കൂടെ കഴിയും. ഒരു മുനിസിപ്പാലിറ്റിയുടെ പേര് തന്നെ സോൺഗഡ് എന്നാണ്. സോൺഗഡ് മുനിസിപ്പാലിറ്റി 75% ആൾക്കാർ ഗുജറാത്തിലെ അന്യഭാഷ പറയുന്നവരാണ്. കൊയ്ത്ത് കഴിഞ്ഞ ഒരു പാഠം അവിടുത്തെ പാസ്റ്റർ ഇങ്ങനെ കാണിച്ചിട്ട് പറഞ്ഞു, നാളെ ഇവിടെ മുഴുവൻ ആൾക്കാരായിരിക്കും. ഇവിടെ ഒരു ഗ്രാമോ നമുക്ക് ഒട്ടും ചിന്തിക്കാൻ പറ്റില്ല, അവിടെ മുഴുവൻ ആളാവും എന്ന് പറയുമ്പോൾ 90,000 ആൾക്കാരുണ്ടായിരുന്നു. കാരണം ആ ക്രൗഡിന്റെ, ഞാൻ കണ്ട വൺ ഓഫ് ദ ബിഗസ്റ്റ് ക്രൗഡ് ആയിരുന്നു ഞാൻ മിനിസ്റ്റർ ചെയ്ത. പക്ഷേ ആ ക്രൗഡിന്റെ ലാസ്റ്റ് എൻഡ് അവിടെ നിന്ന് കാണാൻ പറ്റില്ല. പൊടി വന്നപ്പോൾ പാട്ടൊക്കെ പാടുമ്പോൾ അവിടെ ഇങ്ങനെ പൊടി പൊങ്ങുന്നത് മാത്രമേ കാണാൻ പറ്റൂ. ആൾക്കാരെ നൃത്തം ചെയ്ത് ആരാധിക്കുന്നത് അവിടെ വെച്ചിട്ട് ഒത്തിരി പേര് അന്നത്തെ മീറ്റിംഗിലായിരുന്നു ഏറ്റവും കൂടുതൽ എനിക്കൊന്ന് പാരലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഒത്തിരി 13 പേരെയാ ആ സർവീസില്. പവർ ഓഫ് റിസറക്ഷൻ, ഉയർപ്പിന്റെ ശക്തി എന്ന വിഷയം പ്രസംഗിക്കുമ്പോൾ തളർന്നു കിടന്ന 13 പേര് അറ്റ് എ ടൈം എഴുന്നേറ്റ് നടന്നു. സോ അത് അതുപോലെയുള്ളതായ മാസ് ഡെലിവറൻസസ്, ഹീലിംഗ് ഇന്ത്യയിലെ പല സ്ഥലത്തും ദൈവത്തിന് കൃപയാൽ നമുക്ക് കാണാൻ തക്കോണം കഴിഞ്ഞിട്ടുണ്ട്. ആക്ച്വലി മലയാളിക്ക് സംഭവിക്കുന്നതായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നില്ല, അത്ഭുതങ്ങളെ കഠിനമായി ക്രിട്ടിസൈസ് ചെയ്യുന്നു, അത്ഭുതകരമായ അങ്ങനെയുള്ളതായ ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷകന്മാരെ വെറുക്കുന്നു, അവരെ തകർക്കണമെന്നുള്ള ഒരു പ്രത്യേക ലോബിയാണോ, അജണ്ടയാണോ, ഒരു പൈശാചിക ബുദ്ധിയാണോ, ഇതെല്ലാം നമ്മുടെ സംസ്ഥാനത്തിലുള്ളത് കൊണ്ട് പല സമയത്തും ദൈവത്തിൻ്റെ ചലനം മാറിയിരിക്കുന്നു. പക്ഷേ ആ പഴയ ദൗത്യത്തിലേക്ക് നമ്മൾ മടങ്ങി വന്നേ പറ്റത്തുള്ളൂ. ഇന്ത്യക്ക് ഒരു എറിശിലമുണ്ടെങ്കിൽ അത് കേരളം തന്നെയാണ്. അതുകൊണ്ട് എല്ലാ ക്രൈസ്തവ കുടുംബങ്ങളിൽ നിന്നും
ഫുൾ ടൈം മിനിസ്ട്രിക്ക് വേണ്ടി സ്തോത്രം കുഞ്ഞുങ്ങളെ എഴുന്നേൽക്കണം. ഫുൾ ടൈം മിനിസ്ട്രിക്ക് വേണ്ടി ഇൻ ജീസസ് നെയിം. അതെ, എൻ്റെ മകള് എം ബി ബി എസ് കാരിയാകണം, ബി ടെക് കാരിയാകണം, അല്ലെങ്കിൽ ബി എസ് സി നേഴ്സ് ആകണം. നോ, എൻ്റെ മകൾ മിഷണറി ആകണം, എൻ്റെ മകൻ മിഷണറി ആകണം. ഈ അന്ത്യകാലത്ത് അതിശക്തമായിട്ട് എൻ്റെ കുഞ്ഞിനെ ദൈവം പ്രയോജനപ്പെടുത്തണം എന്ന ക്രമത്തിൽ തന്നെ ആയിരപ്പാന്ത കുണക്കർത്താവ് കൃപ ചെയ്യുമാറാകട്ടെ. ലെറ്റ് മീ പ്രേ ഫോർ ദം ഇൻ ജീസസ് നെയിം. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഈ സ്ക്രീനിലേക്ക് എല്ലാ മാതാപിതാക്കളും നിങ്ങളുടെ കരങ്ങളെ നീട്ടിയാട്ടെ, എല്ലാ കുഞ്ഞുങ്ങളും കരങ്ങളെ നീട്ടിയാട്ടെ. അടുത്ത വില്യം കേരിയായി, അടുത്തൊരു റെയ്നാർഡ് ബോങ്കയായി, അടുത്തൊരു ബില്ലി ഗ്രഹമായി, അടുത്തൊരു തോമസ് പരദേശിയായി, അതേ ദൈവത്തിൻ്റെ കൃപയാൽ കർത്താവ് നിങ്ങളെ പ്രയോജനപ്പെടുത്തുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു ഇൻ ജീസസ് നെയിം. അതിൻ്റെ പ്രിപ്പറേഷൻ ാണിത്. ഇത് സ്തോത്രം. ഈ സീതോൻ കഴിഞ്ഞിട്ട് ഈ കരീത് കഴിഞ്ഞിട്ട് ഒരു കർമ്മേലുണ്ട്. അടുത്തൊരു കർമ്മേലിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങിയാട്ടെ. വിശ്വാസ കർത്താവേ, നിന്റെ മക്കളെ കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുകയാണ്, ആദരിക്കും, ആശീർവദിക്കും. വലിയ ദൈവത്തിൻ്റെ മഹത്വവും പ്രവൃത്തിയും അവരുടെ ജീവിതത്തിന്മേൽ അവിടുന്ന് പകരുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആശീർവദിച്ചാട്ടെ, അനുഗ്രഹമാക്കി തീർത്താട്ടെ. ഞങ്ങളുടെ ഭവനങ്ങൾ മിഷണറി ഭവനങ്ങളായി തീരട്ടെ. ആ ഗ്രാമങ്ങൾ, ആ പട്ടണങ്ങൾ, ആ ദേശങ്ങൾ ആ ദൈവദാസൻ്റെ, ദൈവദാസിയുടെ പേരിനാൽ അറിയപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. തോമസ് പരദേശിയുടെ ദൈവം, ഡോക്ടർ തോമസ് മാത്യുവിൻ്റെ ദൈവം, പാസ്റ്റർ ബെഞ്ചമിൻ്റെ ദൈവം, പാസ്റ്റർ പി എസ് സാമുവലിൻ്റെ ദൈവം, വാര്യവരെ യോനാച്ച ദൈവം, ഇവരുടെ ദൈവം എന്ന പറവാൻ തെക്കണം. കർത്താവിന്റെ ആത്മാവിന്റെ വലിയ ചലനം അവരിലൂടെ കർത്താവെ അവിടുന്ന് വെളിപ്പെടുത്തുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു, ആശീർവദിക്കും. ചരിത്രം മെനയുന്ന നാളുകളാക്കി ഈ നാളുകൾ അവിടുന്ന് പ്രയോജനപ്പെടുത്തും. അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തും യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. കർത്താവ് സഹായിക്കട്ടെ. താങ്ക് യു സോ മച്ച് സുജിത്. ആമേൻ. ഈ സ്റ്റോറീസ് വീണ്ടും അതെ തുടരുന്നതായിരിക്കും. ഈ ലിങ്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അതെ, എൻ്റെ വലിയമ്മച്ചി എനിക്ക് വേണ്ടി പല സ്റ്റോറീസ് പറഞ്ഞു തന്നിട്ടുണ്ട്. സോ ഞങ്ങളുടെ കുടുംബത്തെ സംബന്ധിച്ചുള്ള സ്റ്റോറീസ്, വലിയപ്പച്ചൻ ആരായിരുന്നു, എങ്ങനെയാണ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഹെറിറ്റേജ് എന്ന്. എൻ്റെ വലിയമ്മച്ചി എനിക്ക് ഓൾമോസ്റ്റ് ഒരു 6 വയസ്സ്, 7 വയസ്സ്, 8 വയസ്സൊക്കെ പ്രായമുള്ളപ്പോൾ എൻ്റെ പപ്പയുടെ മമ്മി എനിക്ക് സ്റ്റോറീസ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതുപോലെ ദൈവത്തിൻ്റെ കൃപയാൽ എന്താണ് ദൈവസഭ, എന്താണ് കർത്താവിൻ്റെ ശുശ്രൂഷ എന്ന് ഞങ്ങൾ സ്റ്റോറീസ് പറവാനല്ല, അടുത്ത തലമുറയെ ഒരുക്കുവാൻ ഈ ലിങ്ക് മറ്റുള്ളവരെ അത് ഷെയർ ചെയ്യുക. അടുത്ത് വീണ്ടും പല ദൈവിക ചലനത്തിൻ്റെ സംഭവ കഥകളുമായി നടന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളോട് പറവാൻ, ദൈവദാസന്മാരെ, ദൈവദാസിമാരെ ദൈവം എങ്ങനെ ഉപയോഗിച്ചു എന്ന് പറവാൻ അടുത്ത നാളുകൾ വീണ്ടും ഞങ്ങൾ കടന്നു വരിക. ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുക. വി ലവ് യു വിത്ത് ദ ലവ് ഓഫ് ദ ലോർഡ്. ഗാഡ് ബി വിത്ത് യു. ആമേൻ, ആമേൻ.